പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് കൊറേ ദിവസമായിട്ട് ഇങ്ങനെ വ്ലോഗ് ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചിങ്ങനെ നിക്കുകയാണ്. നമ്മള് ഷോർട്സ് ആണ് ചെയ്യല്. ഒരുപാട് ആൾക്കാരെ കമന്റ് ഉണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട്. അപ്പോ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണണവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം അതിനാ പറഞ്ഞത്. അപ്പോ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇന്ന് ഇന്നലെ വ്ളോഗ് ഇവിടെ വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഷോർട്സ് ഇട്ടുണ്ടാവും, വീട്ടിട്ടിട്ട് കണ്ടിട്ടുണ്ടാവും ചിലപ്പോ, വേറൊന്നുമല്ല. അപ്പൊ ഇതാക്കണേ നിങ്ങളെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഇതാക്കണ 1 lakh സബ്സ്ക്രൈബർ ആയ സമയത്ത് നമുക്കൊരു പ്ലേ ബട്ടൺ കിട്ടി. നിങ്ങളെ സപ്പോർട്ടാണ് നിങ്ങൾ തന്നതാണ് ഈ ഒരു സാധനം. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്, ഇന്ന് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിയാണ്, 7th വെഡിങ് ആനിവേഴ്സറിയാണ്. വൈഫ് ക്യാമറിന് മുന്നിൽ വരൂല എന്ന് പറഞ്ഞ് കുറേ വിളിച്ച്, വരൂല എന്ത് കാട്ടിയിടും കാര്യമില്ല വരൂല എന്ന് പറഞ്ഞ്, പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ ഈ ഇത് പ്രസൻറ്റ് ചെയ്യാൻ വിചാരിച്ചതാണ്. എന്തായാലും നിങ്ങൾ തന്ന ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും ഇനി ഇതുവരെ തന്നതുപോലത്തെ സപ്പോർട്ട് ഇനി ഉണ്ടാവണം. അപ്പോൾ വീഡിയോയിൽ ചോദിച്ച ഒരുപാട് പിന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, അതായത് ഏറ്റവും കൂടുതൽ കമൻസ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്നെ ഹൈദുവിന് ഉമ്മി ഇല്ല എന്നുള്ളതാണ്. ഹൈദുവിൻ്റെ ഉമ്മി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, ആള് അവിടെ മേലുണ്ട്. പിന്നെ ക്യാമറിന് മുന്നിൽ വരാൻ മടിയാണ് പറഞ്ഞു. പിന്നെ എല്ലാവരും ആവശ്യം പിന്നെ കാണിക്കോ കാണിക്കോ എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് മുന്നെടുത്തൊരു വീഡിയോ റീപോസ്റ്റ് ചെയ്തിരുന്നു, കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ പിന്നെ ഉമ്മിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എന്തായത് മരിച്ചതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. തന്നെ അപ്പോൾ ഒരുപാട് ആളുകൾ വരെ സ്കൂളിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, പുറത്തുനിന്ന് കാണുന്നവർ ചോദിക്കുന്നുണ്ട്, നമ്മളെ കസിൻസിനോടൊക്കെ എന്നോട് ചോദിക്കാൻ മാട്ടിയായിട്ട് കസിൻസിനോടൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കുള്ളൊരു മറുപടി ആയിട്ട് ഇത് കൂട്ടണം. പിന്നെ കമൻസ് വരുമ്പോൾ എല്ലാ കമൻസിനും ചിലപ്പോൾ റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. പിന്നെ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു കണ്ടന്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇവനോട് ചെയ്യിപ്പിച്ചപ്പം പിന്നെ ഇവൻ കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ടെന്ന് തോന്നി, അതുകൊണ്ട് ഞങ്ങളതിങ്ങനെ ഒരു 3-4 വീഡിയോ ആ ഒരു കണ്ടന്റ് വെച്ചാണ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ പിന്നെ ആ ഒരു കമൻറ്റിൻ്റെ എന്താ പറയുക ഇത് റിപ്ലൈ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. പിന്നെ എന്താ പറയുക, ഇവന് ഇങ്ങനെ തന്നെയാണോ യഥാർത്ഥത്തിൽ എന്നുള്ളത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ വീഡിയോ എങ്ങനെയാണ് ഞങ്ങള് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. ഞങ്ങള് പിന്നെ എന്താ പറയാ ഇരുന്ന് ആലോചിച്ചിണ്ടാക്കിയിട്ട് ഓരോന്നോരോന്നും അവിടുന്ന് വിടുന്നു. ചിലപ്പോ ആരും പറഞ്ഞു തരുന്നതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ തന്നെ ഇരുന്നിട്ട് അങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടാക്കുന്നതാവാം. അല്ലാതെ റിയൽ ലൈഫിൽ പിന്നെ അങ്ങനെ ഗുരുത്തക്കേടുള്ള ഒരാളൊന്നുമല്ല, പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടിയാണ് അല്ലേ. അല്ലേ പറഞ്ഞാൽ കേൾക്കോ? ഇല്ലല്ലോ. ഇല്ലേ എന്താ പറയാ, അപ്പനോട് മനസ്സിലായില്ലേ? അപ്പനോട് ഇങ്ങനെ പറയിപ്പിച്ചതല്ലേ. പക്ഷെ എന്ത് കാട്ടിയാലും കുഞ്ഞു തരും കേട്ടോ ആള്, എന്ത് ഞാൻ അടിച്ചാലും കാട്ടിയാലൊക്കെ. പിന്നെ എന്താ പറയാ, പിന്നെ ഇവൻ ചോദിച്ചു ഇവന് UKG പഠിക്കുന്നത്, അരീക്കോട് എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിലെ അരീക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മജ്മയിലാണ് UKG പഠിക്കുന്നത്. ഞാന് ബിസിനസ്സാണ്, എനിക്കൊരു ഇലക്ട്രിക്കലിന്റെ ഇതും അതുപോലെ ചെറിയ ചെറിയ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. എന്തായാലും കുഴപ്പങ്ങളൊന്നുമില്ല, കറാത്താണ്. വീട്ടില് ഞാന് ഉമ്മ ഉപ്പ വൈഫ് പിന്നെ ഇവന് ഞങ്ങള് 5 പേരാണുള്ളത്. പിന്നെ എന്താ ഉള്ളത്, ആ ഇതൊക്കെ തന്നെയാണ് ഞങ്ങള് നേരം വെളുക്കുന്ന വൈകുന്നേരമാണ്. എൻ്റെ ഇടയിൽ ഒരു സമയം കിട്ടുമ്പോൾ ഞങ്ങള് വീഡിയോ ചെയ്യണ് പോസ്റ്റ് ചെയ്യണ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ തരുന്ന സപ്പോർട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിലും തരണം. നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, എൻ്റെ പേര് പറഞ്ഞതായിരുന്നു. അപ്പൊ ഐദൂസ് പപ്പ എന്നാണ് ഇൻസ്റ്റഗ്രാമിന്റെ പേര്. കൂട്ടത്തില് ഇംതിയാസ് KT77 എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിന്റെ ഇൻസ്റ്റഗ്രാമാണ്. അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. പിന്നെ കമന്റ്സിൽ കുറേ വന്ന വേറൊരു കാര്യമുണ്ട്, ഓനെങ്ങനെ കരയിപ്പിക്കല്ലേ, ഓനെങ്ങനെ ഇതാക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ്സ് വന്നിരുന്നു.
കണ്ടിട്ട് സങ്കടം വരുന്നത്. അപ്പോ ഇവൻ തന്നെ ഇവനോടെന്നെ ചോദിക്ക എന്താണ് അവന്റെ ഇത് എന്നുള്ളത്. ഇതോ ആ വീഡിയോസ് ചെയ്യുമ്പോ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ സങ്കടം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോ സങ്കടം കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് വീഡിയോ മേക്കിംഗ് ആണ്. അപ്പൊ ആ ഒരു സമയത്ത് മാത്രമേ അങ്ങനെ പറയുള്ളൂ. എന്തായാലും ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞങ്ങള് തന്നെ സപ്പോർട്ടും കൂടി ആയപ്പോ വളരെ വളരെ ഹാപ്പിയാണ്. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഞങ്ങള് പിന്നെ എന്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, എന്തായാലും ഞങ്ങളൊരു ക്യാമറാമാൻ, ഞങ്ങളെ ക്യാമറ എടുക്കുന്നത് വൈഫാണോ വൈഫാണോ ചോദിക്കുന്നുണ്ട്. ആദ്യം ഞാൻ ചാനലിൽ തുടങ്ങിയ സമയത്ത് ഏകദേശം ഒരു 6 മാസത്തോളം വൈഫാണ് വീഡിയോ എടുത്തിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഒരാളെ വീണ് കിട്ടിയതാണ്, ആ ആളെയും കൂടി ഞങ്ങളിതിൽ കാണിച്ചു തരാം. പിന്നെ ആളെ പേര് നാദിർ എന്നാണ്, ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തന്നെയാണ്, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. പിന്നെ എൻ്റെ 3-4 വീഡിയോയിലൊക്കെ ഉണ്ട്, ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലും അവനുണ്ടാവും. അപ്പോൾ ആളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ക്യാമറാമാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നാദിർ, അവനാണ് നമ്മളെ വീഡിയോസ് എല്ലാം എടുത്തു തരുന്നതും ഇത്ര ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കുന്നതൊക്കെ. എന്നിരുത്തിയിട്ട് വൈഫിൻ്റെ മോശമാണെന്നല്ല കേട്ടോ, ഓളാണ് ഞങ്ങളെ തുടക്കക്കാരി, തുടക്കത്തിൽ ഓളാണ് ഞങ്ങൾ നല്ലോണം എടുത്തുതന്നത്. പിന്നെ എല്ലാം അടുക്കളയിൽ ചിലപ്പം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ അതൊക്കെ ഇട്ടെറിഞ്ഞാണ്ട് പിടിച്ചലിച്ച് കൊണ്ടുവരും. എന്നാലും ഒരുപാട് സപ്പോർട്ട് തുടക്കത്തിൽ ഓൾ ഞങ്ങൾക്ക് തന്നിന്. ഇപ്പോൾ പിന്നെ പ്രശ്നമാണ്, ഭയങ്കര കച്ചറയാ, ഒപ്പം നമ്മളെ പറ്റൂലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരാതി അർച്ചിലേക്കാണ്. എന്തായാലും ഇതാക്കണ, ഇതാണ് ഞങ്ങളെ ക്യാമറ എടുക്കണ ഞങ്ങളെ നാദർ. പിന്നെ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. പിന്നെ ആള് +1 പഠിക്കണത്, ബാക്കി ഞാൻ തന്നെ പറയും. എങ്ങനത്തെ പറയാനല്ല വെച്ചാ പറഞ്ഞോ, ഭയങ്കര നാണാണ് ക്യാമറന്റെ മുന്നിൽ വന്നാല്. എന്താ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി എന്തേപോലത്തെ സപ്പോർട്ടുകൾ ഉണ്ടാവണം, എന്താ വീഡിയോസിൽ ഇനി വരാൻ ശ്രമിക്കുക. കാരണം ഞാൻ വീഡിയോ എടുക്കാൻ, വീഡിയോയില് മുൻ ക്യാമറന്റെ മുന്നിൽ വന്നാൽ പിന്നെ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടാവില്ല, അതാണ്. പിന്നെ അങ്ങനത്തെ ഇത് കണ്ടന്റ് കണ്ടെത്തണം, അതാണ് പിന്നെ അധികം വീഡിയോയിൽ ഉണ്ടാവാത്ത ഞങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഓന് +1 പഠിക്കണത്, അപ്പോൾ ഇപ്പോൾ ഇനി ക്ലാസ്സൊക്കെ തുടങ്ങിയോണ്ട് അതിൻ്റെ ഒക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാലും ഞങ്ങൾ പിന്നെ അതൊക്കെ തരണം ചെയ്ത് ഇൻഷാല്ലാ ഞങ്ങൾ വീഡിയോസ് ഇങ്ങോട്ടും. എല്ലാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്ര കാലം തന്ന സപ്പോർട്ട് ഇനി ഉണ്ടാവണം. അപ്പോൾ ഓക്കെ ഓക്കെ, ബൈ 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 ബൈ.